ഹലോ ചക്രകളെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് പേര് കരയൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതാ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അത് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞതെന്നറിയാമോ? ഇപ്പം ഞാനിതിനകത്ത് യൂട്യൂബർ മാത്രമല്ല, ഒരു കൗൺസിലർ കൂടായി മാറിയിരിക്കുക. എല്ലാവരും എന്നോട് ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അവരുടെ വിഷമവും ദുഃഖമൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു വന്നാൽ ഞാൻ ഓർത്തൊന്ന് ഞാൻ എൻ്റെ മുൻകാല ചരിത്രങ്ങളൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇവർക്ക് കുറച്ച് എൻ്റെത് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ, അവരുടെ പ്രശ്നങ്ങൾ ചെറുതായിരുന്നു എന്ന് മനസ്സിലാകണോ? അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ മക്കൾക്ക് അത് ഭയങ്കര പ്രശ്നമായി. വഴക്കായി മക്കൾ രണ്ടും കൂടെ. അമ്മ എന്തിനാ, അതൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ തോന്നുന്നൊരു ഈഗോ പ്രശ്നമാണ്. അങ്ങനെ എന്തായാലും ഞാനത് ഡിലീറ്റ് ചെയ്ത് കേട്ടാ അല്ലേ. നമ്മൾ കാരണം ഇനി അവർക്ക് പ്രശ്നം വേണ്ട. എനിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായ സ്ത്രീയാണ് ഞാൻ. എന്ത് ആരെയും ഞാൻ പറയില്ല, ഈശ്വരനെ അല്ലാതെ ഈ ലോകത്ത് ആരെയും എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട്. നമ്മളിനി കുറച്ചാളൊക്കെ ജീവിച്ചിട്ട് ചത്തുപോകും. ഇവിടെ എന്ത് വലിയ വീരവച്ചാതം അടിച്ചെന്ന് പറഞ്ഞാലും ശരി, എത്ര ജാടയിട്ടാലും കള്ളം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പം അതെല്ലാം വെളിച്ചത്താവും. പിന്നെ അതിലേ വേദ സത്യം പറയുന്നത് തന്നെയല്ലേ അല്ലേ ബാവേ. ഞാൻ എല്ലാ കാര്യവും ബോബൻ്റെ അടുത്ത് ഏറ്റവും ഉസ്സിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നാളെ എന്തെങ്കിലും പറഞ്ഞു ബോബന് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ബോബൻ എന്തെങ്കിലും ഈഗോ പ്രശ്നം. എൻ്റെ കുറവുകളോടുകൂടി എന്നെ ഉൾക്കൊള്ളുന്ന ആൾ മതി, എനിക്കൊരു ഡിമാൻഡും ഇല്ല. ഇപ്പം എന്നെ പോലൊരു പെണ്ണിനെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറവുകളൊക്കെ വലിയ കുറവുകളാണ്. ബോബനെ പോലെ ഒരു ജെന്റൽമാന്, അതല്ലേ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്ത തെറ്റുകളല്ലല്ലോ എന്നെ സൃഷ്ടിച്ച മാതാപിതാക്കൾ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളായത്. അപ്പോൾ ഇന്ന് എല്ലാത്തിനും ഒരു പരിസമാപ്തി എന്ന് പറഞ്ഞ എനിക്ക് ദൈവം എനിക്ക് നല്ലൊരു ജീവിതം തന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഒക്കെ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ബോബനെ കിട്ടിയത്, അത്രയേ ഉള്ളൂ. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു, എന്നും ഈശ്വരനോട് കടപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും എനിക്ക് എന്നിലൊരു സ്വീകാര്യതയുള്ളത്, മറ്റുള്ളവർ എന്നെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്, സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ. പിന്നെ നിങ്ങളൊക്കെ സ്നേഹിക്കുമ്പോൾ എൻ്റെ തല താന്നേ ഇരിക്കത്തുള്ളൂ, തല ഒരിക്കലും ഉയരത്തില്ല. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുന്നത് എന്നോട് സ്നേഹിക്കുന്നവരോടും പറയുന്നതാണ്, നമ്മളെപ്പോഴും നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു 40 വയസ്സിന് താഴെയാണ് നമ്മളെപ്പോഴും കോപവും ദേഷ്യവും അഹങ്കാര ഭാവങ്ങളും ഒക്കെ കാണുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി വരുന്നതോറും നമ്മുടെ അഹങ്കാരം ദേഷ്യം കോപം ഒക്കെ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, അറിവില്ലായ്മ തെറ്റ് തിരുത്തൽ അറിവില്ലായ്മ കാലഘട്ടത്തിലൂടെ നമ്മൾ വന്നിട്ട് അവിടെ പോലും നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങും. ബാക്കിലോട്ട് നമ്മളൊന്ന് നോക്കും അല്ലേ, എന്തായാലും ഒന്ന് നോക്കും. നമ്മൾ ചെയ്തു വന്ന വഴികൾ, നമ്മൾ നടന്നു വന്ന വഴികൾ ശരിയായിരുന്നോ, തെറ്റുണ്ടോ, ഇനി അത് ആവർത്തിക്കണോ എന്നൊക്കെ നമ്മൾ ഓർക്കത്തില്ലേ. അങ്ങനൊരു പുനർവിചിന്തനം ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നത് കഠിനങ്ങളായ വഴികളിലൂടെയായിരുന്നു, ആരും എനിക്ക് കൂട്ടില്ലായിരുന്നു. അത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ധരിപ്പിച്ചാലല്ലേ. അനേകായിരം പേരാണ് എനിക്ക് നിരന്തരം, ഇപ്പോഴും ഞാൻ ഓരോരുത്തർക്കും മറുപടി കൊടുക്കുമായിരുന്നു അല്ലേ ബാവേ. ബാവേ എല്ലാം കേട്ടോണ്ടിരിക്കും, കുറേ വൈകുന്നേരം വരുമ്പോൾ പോലും എല്ലാം കേട്ടോണ്ടിരിക്കും. 10:30 അവർ നിർത്ത് മതി മതി എന്ന് പറഞ്ഞാലും ഞാൻ എല്ലാവരും എൻ്റെ ഒരു സ്വരം എൻ്റെ ഒരു വാക്ക് എൻ്റെ ഒരു മെസ്സേജ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ, മനസ്സിലായോ? പിന്നെന്താ നമ്മൾ പറഞ്ഞു തന്നു, അതുകൊണ്ട് അതിലൊന്നും എനിക്ക് തന്നെ പിള്ളേർ വഴക്കിട്ടുകൊണ്ട് പിന്നെ ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് വേണമെന്നു ഞാൻ അത് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടാ. എൻ്റെ വാട്സപ്പിലുള്ളവർക്ക് ആർക്കെങ്കിലും സെപ്പറേറ്റ് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇട്ട് തരും കേട്ടാ. ഒരു ജീവിതത്തിൽ നിങ്ങൾ ചോദിച്ചാൽ തന്നെ ഇട്ട് തരും, കേൾക്കാത്തവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ. പിന്നെന്താടാ പറയാനുള്ളത്, പരസ്യമായിട്ട് ഇടുന്നതിൻ്റെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ആരെയും പേടിയില്ല, ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ എൻ്റെ മറ്റുള്ളവർ മാനം കെടുത്തിയ മാനവും പോകത്തില്ല, കളിയാക്കിയാലും കല്ലെറിഞ്ഞാലും ഒന്നും എനിക്കൊന്നും സംഭവിക്കത്തില്ല അല്ലേ. അത്രയേ ഉള്ളൂ, ആരും ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണെഴുതാത്തത് കൊണ്ടാണ് കണ്ണിങ്ങി നിൽക്കുന്നത്. ഞാനിപ്പോൾ കണ്ണ് നിരന്തരം എഴുതുന്നില്ല, സിമ്പിളായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. ജാടയില്ലാതിരിക്കുകയാണ്, ലിപ്സ്റ്റിക്കൊക്കെ കടുപ്പിച്ചിട്ട് മുഖത്തെന്തെങ്കിലുമൊക്കെ വാരിത്തേക്കുന്ന ആ സ്വഭാവം ഞാൻ മാറ്റി ദാസാ. ഞാൻ കുറെ നാളായി ദാസം വിളിച്ചിട്ടുണ്ട്. ബോബൻ ഞാൻ ദാസാന്ന് വിളിക്കുന്ന ഇഷ്ടമാണ്. ദാസാന്ന് വിളിക്കുന്നത് ചിലർ ഒരു ദിവസം എന്നോട് ഇതിനകത്തൊരു കമൻറ്റ്, ദാസാന്ന് വിളിക്കുന്നത് അത്ര ശരിയല്ലെന്ന്. നമ്മൾ നമ്മുടെ മോഹൻലാലിൻ്റെ ശ്രീനിവാസൻ്റെ സിനിമയിലെ ദാസ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലെന്ന് പറയത്തില്ലേ. അങ്ങനത്തെ വാക്കെടുത്ത് കടമെടുത്തതാണ് ദാസന്മാരെ
നിങ്ങൾ എന്നെ വിജയ എന്ന് വിളിച്ചു. അല്ലേ ബാബേ? അല്ലാതെ അവരെ ദാസന്മാരാക്കി പറഞ്ഞല്ല. നിങ്ങളെ ദാസന്മാരാക്കി പറയുന്നതല്ല കേട്ടാ. എന്നാ ഞാൻ മാറ്റാം പേര്, എന്നെ ദാസനും ആക്ക്, നിങ്ങൾ വിജയനും ആക്ക്. അല്ലേ ബാബേ? എന്റെ ബോബൻ ഇങ്ങനെ തമാശയൊന്നും പറയത്തില്ലായിരുന്നു, ഇപ്പൊ തമാശയൊക്കെ പറയാൻ തുടങ്ങി. എന്റെ ബോബനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാന്ന് കാണുമ്പോ ബോബൻ ഇച്ചിരി പൊങ്ങിപ്പോകുന്നുണ്ട്. അല്ലേ ബാബേ? പിന്നെന്ത് പറയാനാണ്? എല്ലാവർക്കും എന്താ പറയുന്നത്, ഞാൻ കമൻ്റൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, ഭയങ്കരമായിട്ട്. പിന്നെ നല്ല ഞാൻ മൊത്തം നോക്കുന്നില്ല, നെഗറ്റീവ് ആരെങ്കിലും ഞാൻ നോക്കുമായിരുന്നു, കണ്ട നെഗറ്റീവ് എല്ലാം ഇട്ടിട്ടുണ്ടത് ഇല്ല. എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര സ്നേഹവും എന്നെ ഭയങ്കര ചേർത്ത് നിർത്തുന്നുണ്ട്, എൻ്റെ വാക്കുകൾക്കൊരു വില കൽപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, ഈശ്വര കൃപയാണ് എല്ലാം എന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മളെ എപ്പോഴും നമ്മൾ നമ്മളെ നില മറക്കരുതെന്ന് പറയത്തില്ലേ. അതിലേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നമുക്കൊരു പക്വത വരണം കേട്ടാ. കൊച്ചുപിള്ളേരൊക്കെ എന്തെങ്കിലും അഹങ്കാരം പറഞ്ഞാലും നമ്മൾ ക്ഷമിക്കണം, കാരണം അവർക്ക് അഹങ്കാരത്തിൻ്റെ പ്രായമാണല്ലോ അത്. പിന്നെ പിന്നെ എന്താ പറയാനാ, പിന്നെ പൊതുവേ നമ്മൾ ആരോടും പകയൊന്നും വെച്ച് സൂക്ഷിക്കരുത്. ഒരാളൊരു പണ്ട് ചെയ്ത കാര്യങ്ങളും ചില ആൾക്കാർ സൂക്ഷിച്ച് മനസ്സിൽ, ഞാൻ പകയെന്നുള്ള സാധനം എൻ്റെ ഒരു തുക ആവേ, എനിക്ക് പകയുണ്ടോ ആവേ, വാ ശ്രദ്ധിക്കാൻ പറയുന്നു. എന്ത് പക, ആനപ്പക, ചെവിയിൽ മറ്റേ സാധനം. ബോബൻ എങ്ങനെയെന്ന് അറിയാവാ, ഇവിടുന്ന് പോയാൽ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ ബാബൻ ആ മേക്ക് സെറ്റും വെച്ചോണ്ട് പോകുന്നു, തിരിച്ച് വന്ന് കിടന്നാലും ബോബൻ മേക്ക് സെറ്റുമായിട്ട് വന്ന് കിടക്കുക. ഈ ഷാജൻ്റെ വാർത്തയാണ് കൂടുതൽ കാണുന്നത്, ലോകത്തെല്ലാം മുഴുവൻ പറഞ്ഞത്. ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റിലെ ബിനു എന്ന് പറഞ്ഞ ആ ബിനുവിൻ്റെയും ഷാജൻ്റെയും ഒക്കെ ആരാധകനാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെന്ത് പറയാനാ, എൻ്റെ മുഖത്തെ പാട് എത്ര എത്ര ശതമാനം മാറിയോ അവേ? എന്നാലും എത്ര ശതമാനം, നൂറിൽ? ആ 75%, 75% മുഖത്തെ പാടൊക്കെ മാറി, ക്ലീൻ ആയിട്ടുണ്ട്. കണ്ണെഴുതിയിലേ എന്നെ കണ്ണ് കൊള്ളത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ, ഒരു വിഷാദഭാവം ഉണ്ടാവും കണ്ണെഴുതിയില്ലെങ്കിൽ. മത്തക്കണ്ണിന് ഒരു വിഷാദഭാവം, കണ്ണൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കത്തുള്ളു. അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങും കേട്ടോ, സന്തോഷം. ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ ചക്കരകളെ വിഷമമല്ലേ, വിഷമം അതുകൊണ്ടാണ് കേട്ടോ. അവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങും കേട്ടോ. ഞാൻ കരഞ്ഞു കണ്ടിട്ട് എത്ര പേരെന്നെ കരഞ്ഞു കൊണ്ട് വിളിച്ചെന്നറിയാമോ, എല്ലാ ചക്കരകളുടെയും കണ്ണീര് ഞാൻ വന്ന് തുടച്ചു തരുന്നു, ഞാൻ എന്നിങ്ങനെ തുടച്ചു തരുന്നു. സിംഗമ്മ ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ, നല്ല സന്തോഷമായിട്ടിരിക്കുമല്ലേ, ബോബൻ ചേട്ടാ നല്ല പൊന്നുപോലെയല്ലേ നോക്കുന്നത്, അപ്പം നിങ്ങൾ സന്തോഷമായിട്ടിരുന്നു. അതല്ലേ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ഓരോരുത്തരും വിളിച്ച് നിങ്ങളെ തല്ലുന്നത് കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞാൽ സിംഗമ്മ നിലപാട് ഉള്ള സ്ത്രീയാണ്, അത് നിങ്ങൾ മറക്കല്ല്. എനിക്ക് എൻ്റെ കുട്ടികളെ തല്ലുന്നത്, ആരെങ്കിലും തല്ലുന്നത് കൈവച്ചിട്ട് അവർ ജീവിക്കുന്ന, ആരുടെയെങ്കിലും തല്ലുകൊണ്ട് അടിമയെ പോലെ ജീവിക്കുന്ന കേൾക്കുമ്പോൾ സിംഗമ്മ സത്യമേ സംസാരിക്കത്തുള്ളൂ. അവിടെ നിങ്ങൾ സഹിച്ചോ എന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല കേട്ടാ. സിംഗമ്മ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് എടുത്തു ചാടി തീരുമാനം എടുത്ത്, അങ്ങനെയൊന്നും തീരുമാനം എടുക്കരുത്, എല്ലാവരും ആലോചിക്കണം. ജീവിതമല്ലേ, സന്തോഷമായിട്ടിരിക്കേണ്ടതും സന്തോഷമായുള്ള ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് നമുക്ക് പറ്റാത്ത ജീവിത പങ്കാളിയാണ്, കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കുന്ന കാര്യം എൻ്റെ നിലപാടുകളാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. നിങ്ങളുടെ നിലപാടുകളെ നിങ്ങൾ എപ്പോഴും പ്രവർത്തി കൊണ്ടുവരാവുള്ളൂ കേട്ടാ. എല്ലാ വിവാഹബന്ധവും സന്തോഷത്തിലും സമാധാനത്തിലും ഒന്നും കലാശിക്കണമെന്നില്ല കേട്ടാ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ. ആദ്യം ചക്കരകളെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിരന്തര പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ നമുക്ക് ക്ഷമയും സഹനവും ഒക്കെ കിട്ടും, ഒരു വിവേകം നമ്മുടെ ഉള്ളിൽ തന്നെ ഉദിക്കും, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് മാർഗം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും, നമ്മൾ ആ നല്ല വഴിയിലൂടെ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞത് സംഘം. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ചെറുപ്രായത്തിൽ ഈ പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു, അത് അറിയത്തില്ല. ദേഷ്യവും കോപവും വാശിയും ഒക്കെ തന്നെ ആശിച്ചത് കിട്ടാത്തത് കൊണ്ടുള്ള, നമ്മൾ ആഗ്രഹിച്ച ജീവിതമല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ഉണ്ടാകും, ദേഷ്യവും കോപമൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികം ആ പ്രായത്തിൻ്റെ, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ കറക്റ്റായ തീരുമാനത്തിലും കറക്റ്റായ മാർഗത്തിലും നമ്മൾ മുന്നോട്ട് പോകാൻ ഈശ്വരൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും, ദൈവാനുഗ്രഹം വേണം, ദൈവകൃപ വേണം. അഹങ്കാരികളെയും ദയയും കരുണയില്ലാത്തവരുടെയൊന്നും കൂടെ ഈശ്വരാനുഗ്രഹം ഒരിക്കലും ഉണ്ടാകത്തില്ല കേട്ടാ.
ഒരു വെള്ളത്തിലെ കുമ്പളകൾ പോലെ ആയിപ്പോവും. അപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം, നല്ലത് ചിന്തിക്കണം, നല്ലത് പ്രവർത്തിക്കണം. പിന്നെന്താ പറയാനോ, ഒന്നും പറയാനില്ല. ഞങ്ങൾ രാവിലത്തെ ഇഡലി മിച്ചമുണ്ടായിരുന്നു, അത് ഞങ്ങൾ രണ്ടുപേരൂടെ കഴിച്ച്. പിള്ളേരും പുറത്തൊക്കെ പോയിരിക്കുക, ഞങ്ങളവിടെ ഇഡലിയും സാമ്പാറും കഴിച്ച്. നമ്മുടെ താമര ഞങ്ങൾക്ക് സാമ്പാർ കൊണ്ടു തന്നായിരുന്നു. ഞങ്ങൾ ഇഡലിയും സാമ്പാറും പുള്ളിക്കാരും കൊണ്ടു വന്നു, പക്ഷേ ഞാനിവിടെ ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇന്നലെ എനിക്കിവിടെ ഒരു നമ്മുടെ ഒരു എന്നെ കാണാൻ ഇവിടെ ഒരാൾ വന്നായിരുന്നു. അത് താമരയ്ക്ക് ചെറിയതായിട്ടൊരു കുഞ്ഞു സഹായവും ചെയ്ത് എനിക്കൊരു ചുരിദാറൊക്കെ എടുത്തത്. ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. അത് എനിക്കങ്ങനെ ഗിഫ്റ്റൊന്നും വേണ്ടടാ, ആരും ഒരു ഗിഫ്റ്റൊന്നും കൊണ്ടുവരേണ്ട. പലരും ഇവിടെ കൊണ്ടുവന്ന് കേട്ടോ, ഞാനത് കാണിക്കാൻ മറന്നുപോയി. ഞാനത് പലവട്ടമായിട്ട് കാണിച്ചു തരാമേ. ഇന്നലെ ഞാൻ കൊണ്ടുവന്നത് കാണിക്കണം, നിങ്ങളെ കാണിക്കട്ടെ. ഞാൻ ഇന്നലെ പിറവത്തുനിന്ന് ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൂട്ടുകാരി ഇവിടെ വന്നായിരുന്നു. പേര് പറയരുത്, ഫോട്ടോ കാണിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാ കേട്ടാ. അപ്പം നിങ്ങളെ ഞാൻ കാണിക്കാം. ഇല്ല, കണ്ടില്ല. മലക്കൊടിയേ നിൻ ഡ്രസ്സർ, സിൽക്കിൻ്റെ ഡ്രസ്സറാണ്, ഡ്രസ്സർ ഡ്രസ്സർ സിൽക്കിൻ്റെ ഒരു ചുരിദാർ കൊണ്ടുവന്നൊരു കടുത്ത മജന്ത കളറാണ്. കണ്ട, ഇത് കാണാൻ പറ്റുന്നുണ്ടായത്. ചക്രകളെ നിങ്ങളെ ഞാൻ കാണിക്കിട്ട് കാണാൻ പറ്റുന്നുണ്ടാ. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇന്നലെ ഒരാൾ കൊണ്ടുവന്നതാണത് എനിക്ക്. പിന്നെ 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 നോമയുടെ ഗിഫ്റ്റ് പറയട്ടെ എനിക്ക്. ആരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നോമ നമുക്ക് നോമമോൾ, എൻ്റെ നോമമോൾ, നമ്മുടെ നോമക്കുട്ടി. നോമക്കുട്ടി എന്താ ഭാവേ ചെയ്തത്? മൂലമറ്റത്ത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല രസമുണ്ട്, കണ്ടിട്ട് അടിപൊളി. എന്നാലും അത് സർപ്രൈസായിപ്പോയി. അവളും പോവനും കൂടെ ഒരു എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇപ്പം എന്നെ എനിക്ക് അവൾ ഇട്ട് തന്നു വീഡിയോ. ഞങ്ങൾ ഇത് ബുക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടു രൂപ. അപ്പം ഞങ്ങൾ പതിനേഴ് എപ്പോൾ പോകും ആ ഇവിടുന്ന്? പതിനേഴാം തീയതി ലീവ് അല്ലേ? പതിനേഴാം തീയതി ലീവ് എന്ന് പറയുമ്പോൾ എന്നാണ് ബാവേ? വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, നവംബർ, ഒക്ടോബർ. ആ പതിനേഴാം തീയതി, പതിനെട്ടാം തീയതി അവധി അല്ലേ? ആണോ, പതിനെട്ടാം തീയതി അവധി അല്ലേ? പതിനെട്ട് ഇങ്ങോട്ട് പോരും അല്ലേ? പതിനേഴാം തീയതി ഞങ്ങൾ അവിടെ ചെല്ലും കേട്ടോ. എന്നിട്ട് കേക്കൊക്കെ മുറി, ഒക്ടോബർ പതിനെട്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പതിനേഴാം തീയതി അവിടെ പോകും. ഒക്ടോബർ പതിനെട്ട് ബർത്ത്ഡേ അനൗൺസ് ചെയ്യാറുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ ബർത്ത്ഡേ ആടാ പതിനെട്ടാം തീയതി കേട്ടോ. എല്ലാവരും ഞങ്ങൾ മൂലമറ്റത്ത് ചെന്ന് കേക്കൊക്കെ മുറി. കേക്കൊക്കെ എവിടെയാണ് മുറിക്കുന്നത്? ഇവിടെയാണ്, അവിടെ ചെന്ന് അല്ലേ? പതിനെട്ടാം തീയതി ഇവിടെ ആയിരിക്കും, അതൊന്നും അറിയാൻ വയ്യ. എന്താണ് സർപ്രൈസുകളൊന്നും അറിയത്തില്ല. ഞാനെന്തായാലും നിങ്ങളതൊക്കെ കാണിക്കും കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യം സംഭവം ഇതൊക്കെ കേട്ടോ. നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര സന്തോഷം. എനിക്ക് അറിയത്തില്ല എന്ത് പറയണമെന്ന്. ഇതുപോലെ തന്നെ നോമക്കുട്ടിയുടെ ഹസ്ബൻഡ് സൂപ്പർ, അവളെ മനസ്സിലാക്കുന്ന ഹസ്ബൻഡ് അല്ലേ. അവളിപ്പോൾ ഒരു യൂട്യൂബറായ എന്നെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ അവൾക്കത് ചെയ്യാൻ പറ്റുമോ? നല്ല മോൻ, എൻ്റെ മരുമോനായിട്ട് തന്നെ അവനെയും ഞാൻ ഉൾക്കൊള്ളുന്നു. മോളും മരുമോനും, അവർക്ക് മൂന്ന് മക്കൾ. നാട്ടിൽ വരാൻ, അവർ നാട്ടിൽ വരാൻ ഞാൻ കാത്തിരിക്കണം. ചിലപ്പോൾ ഞങ്ങൾ ദുബായിൽ അവരെ പോയി കാണും അല്ലേ അവേ. അടുത്ത് തന്നെ ഞങ്ങൾ അവരുടെ തൊട്ട് പോകും. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മകളടുത്തും മരുമൻ്റെ അടുത്തും പോണ ഇതിലുപരി അവരോടും നമ്മൾ അവരടുത്തും അങ്ങനെ തന്നെ പോകും. സ്വന്തമായിട്ട് തന്നെ കരുതുന്നു അങ്ങനെ. ഒരുപാട് സന്തോഷം ചക്കരകളായിട്ടാ, സന്തോഷം. എല്ലാവരുടെ സ്നേഹത്തിനൊക്കെ നന്ദി. തമാശയൊക്കെ നാളെ ഞാൻ പറഞ്ഞോണ്ട് വരാം കേട്ടോ. കേട്ടോ.
ഓക്കേടാ.